ഇടതുമുന്നണിക്ക് ജലീലും തലവേദനയാകുമോ അൻവറിനെ തള്ളി ജലീൽ രംഗത്തെത്തുന്നത് പുതിയ രാഷ്ട്രീയ തന്ത്രമോ ആഭ്യന്തര വകുപ്പിന്റെയും പോലീസിന്റെയും വീഴ്ചകളെ തുറന്നു കാണിച്ച് രംഗത്തു വന്ന അൻവറിന് പിന്തുണയുമായി എത്തിയ ഇടത് നേതാക്കളിൽ മുൻനിരയിലായിരുന്നു കെ ടി ജലീലിന്റെ സ്ഥാനം അൻവറിനെ ആദ്യഘട്ടത്തിൽ പിന്തുണച്ചിരുന്നുവെങ്കിലും വൈകാതെ തന്നെ കെ ടി ജലീൽ തൻ്റെ നിലപാട് മാറ്റി അൻവറിന്റെ ആരോപണം വ്യക്തിവിരോധത്തിലേക്കും പാർട്ടിക്കെതിരെയും വഴി മാറുന്നത് ചൂണ്ടിക്കാണിച്ചാണ് തന്റെ പിന്തുണ ജലീൽ ഒഴിവാക്കിയത് ഈ നിലപാട് മാറ്റത്തിന് പിന്നിൽ സി നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്ന ആരോപണവും ശക്തമാണ് അൻവർ ഉന്നയിച്ച ചില ആരോപണങ്ങളോട് യോജിപ്പുണ്ടെങ്കിലും ചില ആക്ഷേപങ്ങളോട് തനിക്ക് ശക്തമായ വിയോജിപ്പാണെന്നും മാധ്യമങ്ങൾക്ക് മുമ്പാകെ ജലീൽ തുറന്നു പറഞ്ഞത് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് അടുത്ത കാലത്തായി സി പി എം കേന്ദ്രങ്ങളുമായി മാനസിക അകൽച്ചയിലായിരുന്നു കെ ടി ജലീൽ എന്നതാണ് യാഥാർത്ഥ്യം സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വത്തിന് ജലീലിനോട് കടുത്ത വിയോജിപ്പുമുണ്ടായിരുന്നു ജലീലിന്റെ പല നയസമീപനങ്ങളും ഏകാധിപത്യപരമാണ് എന്നാണ് നേതാക്കൾ ഉയർത്തുന്ന ആരോപണം ഇതേക്കുറിച്ച് ജലീൽ പലതവണ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടും നേതൃത്വം അതിൽ വേണ്ട വിധം ഇടപെട്ടില്ല എന്ന പരാതിയും ജലീലിനുണ്ട് രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിസ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കാത്തതിൽ ജലീലിന് അസംതൃപ്തി ഉണ്ടായിരുന്നു എന്നാൽ പ്രത്യക്ഷമായി ഇതൊന്നും പ്രകടിപ്പിക്കാതെ ഇടത് പ്രഭാഷണ വേദികളിലെ സജീവ സാന്നിധ്യമായി ജലീൽ തുടരുകയായിരുന്നു മുസ്ലിം ലീഗിൽ കലാപക്കൊടി ഉയർത്തിയാണ് ജലീൽ ഇടതുപാളയത്തിലെത്തിയത് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കെ ഉന്നത ലീഗ് നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള സാമ്പത്തിക തട്ടിപ്പിനെ ചോദ്യം ചെയ്താണ് ജലീൽ ലീഗ് ബന്ധം ഉപേക്ഷിച്ചത് രണ്ടായിരത്തി ആറിൽ ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഇടതു പിന്തുണയോടെ മത്സരിച്ച ജലീൽ കുഞ്ഞാലിക്കുട്ടിയെ പോലൊരു കരുത്തരെ തോൽപ്പിച്ച് ചരിത്രം കുറിച്ചു തവനൂരിൽ നിന്ന് നാല് തവണ ജലീൽ എം എൽ എ ആയി അഞ്ചു വർഷം മന്ത്രിയുമായി ഇതിനോടകം ഉറച്ച സി പി എം സഹയാത്രികനായി മാറിയ ജലീൽ വേദികളെ ഇളക്കിമറിക്കുന്ന പ്രഭാഷകനുമായി നിറഞ്ഞു നിന്നു വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള വിഭാഗീയത ഉച്ചസ്ഥായിയിലെത്തി നിന്ന കാലത്ത് പിണറായിക്കൊപ്പം ഉറച്ചു നിൽക്കുകയായിരുന്നു ജലീൽ പിണറായി വിജയൻ കാസർകോട്ട് നിന്നും യാത്ര ആരംഭിച്ചപ്പോൾ അതിൽ സ്ഥിരാംഗമായി ജലീലിനെ നിശ്ചയിച്ചതും വിവാദമായിരുന്നു മുതിർന്ന നേതാക്കളെ തഴഞ്ഞ് അനർഹമായ സ്ഥാനങ്ങൾ നൽകുകയായിരുന്നുവെന്നായിരുന്നു അന്നുയർന്ന ആരോപണം എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ നിലപാടുകളിൽ നിന്നും പിന്നാക്കം പോകുന്ന ജലീലിനെയാണ് രാഷ്ട്രീയ കേരളം കണ്ടത് ഇപ്പോഴിതാ സജീവ രാഷ്ട്രീയത്തിൽ നിന്നുള്ള വിടുതൽ സൂചനകൾ നൽകി ജലീൽ രംഗത്ത് വന്നിരിക്കുന്നു സി പി എം നേതൃത്വയുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഇതിന് കാരണമെന്നാണ് വ്യക്തമാകുന്ന സൂചന സ്വർഗസ്ഥനായ മഹാത്മജി എന്ന ജലീലിന്റെ പുസ്തകത്തിന്റെ പ്രകാശന വേളയ്ക്ക് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രാധാന്യവും ഏറെയാണ് കോൺഗ്രസ് പശ്ചാത്തലത്തിൽ നിന്ന് വന്ന അൻവറിനും മുസ്ലിം ലീഗിൽ നിന്ന് വന്ന ജലീലിനും വലിയ സ്വീകാര്യതയും പിന്തുണയുമാണ് സി നൽകി വന്നിരുന്നത് എന്നിട്ടും അൻവർ സി പി എമ്മിനെതിരെ തിരിഞ്ഞു പാർട്ടിയെ പ്രതിസന്ധിയിലാഴ്ത്തി കെ ടി ജലീലിനും ചില അസംതൃപ്തികളുണ്ട് പക്ഷേ രൂക്ഷമായത് പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് മാത്രം സ്വർണം കാക്കുന്ന മരമായാലും പുരയ്ക്ക് മേൽ ചാഞ്ഞാൽ വെട്ടി മാറ്റണമെന്ന് തന്നെയാണ് സി പി എം നേതൃ തീരുമാനം അത് ജലീലിനും നന്നായി അറിയാം അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു മാത്രമേ ഓരോ ചുവടും ജലീലും വയ്ക്കുകയുള്ളൂ അൻവറിനെ പോലെ കടുത്ത തീരുമാനങ്ങളിലേക്ക് ജലീൽ പോകുമോ എന്ന് ഏവരും ഉറ്റുനോക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്നാൽ സി പി എമ്മിനെ പ്രതിസന്ധിയിലാഴ്ത്തുന്ന തീരുമാനങ്ങൾ ജലീൽ കൈക്കൊള്ളില്ലെന്ന് തന്നെയാണ് സൂചനകൾ വ്യക്തമാക്കുന്നത് തന്റെ രാഷ്ട്രീയ പ്രവർത്തന കാലയളവിൽ ചില വീഴ്ചകൾ സംഭവിച്ചതായും അത് തിരുത്തേണ്ടതായിരുന്നുവെന്നും ജലീൽ പറഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ സ്പീക്കറുടെ ചേംബറിൽ ഇടതു ജനപ്രതിനിധികൾ നടത്തിയ അക്രമത്തിൽ പങ്കുചേരാനിടയായതിൽ ഖേദം പ്രകടിപ്പിച്ചത് അതിലൊരു ഉദാഹരണം മാത്രമാണ് ഇന്നേ വരെയുള്ള തൻ്റെ ജീവിതത്തിൽ സി പി എമ്മിനോടോ മറ്റാരോടുമോ തനിക്ക് പ്രതിബദ്ധതയില്ലെന്ന് തുറന്നടിച്ചിരുന്ന ജലീൽ ഇപ്പോൾ തന്റെ നയം കുറെ കൂടി മൃദുവാക്കിയിട്ടുണ്ട് പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുമെങ്കിലും സി പി എം സഹയാത്രികനായി പാർട്ടി പറയുന്നത് വരെ തുടരുമെന്നാണ് ജലീൽ ഇപ്പോൾ നയം വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അൻവറിനെ പോലെ കെ ടി ജലീലും സി പി എമ്മിന് വെല്ലുവിളി ഉയർത്തുമെന്ന് കണക്കുകൂട്ടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരുമെന്ന് തന്നെയാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്